നമസ്കാരം. ശബരിമല ചെമ്പോലിൽ അവകാശവാദവുമായി തൃശൂർ വെളിയന്നൂർ സ്വദേശി ഗോപാൽ. സന്തോഷിന് ചെമ്പോല നൽകിയത് സിനിമാ ആവശ്യങ്ങൾക്കാണെന്നും ഗോപാൽ പറഞ്ഞു. ചെമ്പോലയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരം സംബന്ധിച്ച് ഒന്നുമില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സിനിമ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നൽകിയപ്പോൾ അതിനൊപ്പം വഴിപാടായി നൽകിയതാണ് ചെമ്പോല. ഗുരുവായൂർ ദേവസ്വത്തിലും ചെമ്പോലയുണ്ട്. ചിലർ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് വിവാദങ്ങൾ പ്രചരിപ്പിച്ചതെന്നും ഗോപാൽ പ്രതികരിച്ചു. വിവാദങ്ങൾക്കിടെ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുയരുന്ന ചെമ്പോലയിൽ നിർണായക വെളിപ്പെടുത്തലുമായി തൃശൂർ വെന്നൂർ സ്വദേശി ഗോപാൽ രംഗത്തെത്തുകയായിരുന്നു. സിനിമാ ആവശ്യങ്ങൾക്കാണ് സന്തോഷിന് ചെമ്പോല നൽകിയത്. എത്ര രൂപയ്ക്കാണ് കൈമാറിയതെന്ന് ധാരണയില്ല. സിനിമയ്ക്കുള്ള സാധനങ്ങൾ കൈമാറിയ കൂട്ടത്തിലാണ് ചെമ്പോലയും നൽകിയതെന്നും ഗോപാൽ പറഞ്ഞു. മോൺസൺ മാവുങ്കലിന്റെ കൈവശമുള്ള ചെമ്പോല നൽകിയത് താനാണെന്നും സിനിമാ സംബന്ധമായ ആവശ്യത്തിനാണ് വിൽപ്പന നടത്തിയതെന്നും അവകാശപ്പെട്ട് പുരാവസ്തു വിൽപ്പനക്കാരൻ രംഗത്തെത്തുകയായിരുന്നു. ചെമ്പോലയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരം സംബന്ധിച്ച് ഒന്നുമില്ലെന്നും വഴിപാടുകളെ പറ്റിയാണ് പറയുന്നതെന്നും തൃശൂർ വെളിയന്നൂർ സ്വദേശി ഗോപാൽ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. ശബരിമലയിൽ നാളികേരം മുടക്കാനും എടുക്കാനുമുള്ള അവകാശം ഒരാൾക്ക് കൈമാറുന്നത് വ്യക്തമാക്കുന്നതാണ് ചെമ്പോല. 200 കൊല്ലം പഴക്കമുള്ള ചെമ്പോലയാണത്. 3 കൊല്ലം മുൻപാണ് തന്റെ കയ്യിൽ എത്തിയത്. കോലെഴുത്തിലായതിനാൽ സാധാരണക്കാർക്ക് ചെമ്പോല വാങ്ങിക്കാൻ കഴിയില്ല. സന്തോഷ് എന്ന വ്യക്തിയാണ് സിനിമയ്ക്ക് വേണ്ടി തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. എത്ര രൂപയ്ക്കാണ് നൽകിയതെന്ന് ഓർമ്മയില്ല. ഇതിൽ വിവാദമാക്കാൻ മാത്രം എന്താണുള്ളതെന്ന് അറിയില്ല. തൃശൂർ ഫിലാറ്റലിക് ക്ലബിൽ വെച്ച് കാലപ്പഴക്കം തോന്നിയതുകൊണ്ടാണ് ഒരാളിൽ നിന്ന് ചെമ്പോല വാങ്ങിയത്. ക്ലബ് അംഗമായ ഒരു പുരാവസ്തു വിദഗ്ധനും ചെമ്പോല പരിശോധിച്ച് ആധികാരികത ഉറപ്പുവരുത്തിയിരുന്നു. ചെമ്പോല മോൺസന്റെ കയ്യിലെത്തിയത് അറിഞ്ഞിരുന്നില്ല. മോൺസണുമായി നേരിട്ട് ഇടപാടൊന്നുമില്ല. വർഷങ്ങളായി പുരാവസ്തുക്കളുടെ വിൽപ്പനക്കാരനാണ് ഗോപാൽ. ഗുരുവായൂർ ദേവസ്വങ്ങളിൽ ഉൾപ്പെടെ ചെമ്പോലയുണ്ട്. താളിയോല മാതൃകയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഴുത്താണ് അതിലുള്ളത്. ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരം സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ചെമ്പോലയില്ലെന്നും ഗോപാൽ പ്രതികരിച്ചു. സാധാരണ ആളുകൾക്ക് ചെമ്പോലയിലെ എഴുത്ത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കോലെഴുത്ത് എന്ന് പറയുന്ന പഴയ തരം വാച്യങ്ങൾ ഉപയോഗിച്ചാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും ഗോപാൽ വെളിപ്പെടുത്തുന്നു. അതിനിടെ ചെമ്പോല വിവാദം നിയമസഭയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായി മാറിയിരുന്നു. സഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിയ PT തോമസ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ പ്രതിപക്ഷ ഭരണപക്ഷം പോലും മുറുകിയിരുന്നു. ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട് ചെമ്പോല വ്യാജമായി ഉണ്ടാക്കിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി PT തോമസ് പറഞ്ഞിരുന്നു. കൈരളിയും ദേശാഭിമാനിയും ഇടപെട്ടുവെന്നും കുറ്റപ്പെടുത്തി. ചെമ്പോല പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തിയെന്നും ഇത് ഗുരുതര പ്രശ്നമാണെന്നും PT തോമസ് ആരോപിച്ചിരുന്നു. എന്നാൽ PT തോമസിന്റെ വാദങ്ങളെ പൂർണ്ണമായും ഖണ്ഡിച്ച മുഖ്യമന്ത്രി വസ്തുതകളുമായി ബന്ധമില്ലാത്തതാണിതെന്ന് ചൂണ്ടിക്കാട്ടി. ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലാണെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുകയായിരുന്നു. തെറ്റ് ചെയ്തവരിലൊക്കെയും അന്വേഷണം ചെന്നെത്തും. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതായി മുഖ്യമന്ത്രി ആവർത്തിച്ചു. മോൺസൺ സൂക്ഷിച്ച പുരാവസ്തുക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോടും സംസ്ഥാന പുരാവസ്തു വകുപ്പിനോടും DRDOയോടും ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് IG സ്പർശൻ കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുന്നുവെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെമ്പോല വിവാദത്തിൽ വെളിപ്പെടുത്തലുമായി തൃശൂർ സ്വദേശി രംഗത്തെത്തുന്നത്. ഇതും മോൺസൺ കേസിൽ നിർണായകമായേക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.